കേവലം ഒരേ ഒരു സീറ്റിൽ മാത്രമാണ് 2017 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPIM ഹിമാചൽ പ്രദേശിൽ വിജയിച്ചത്. അത് തിയോക് എന്ന സീറ്റായിരുന്നു. അവിടെ രാകേഷ് സിൻഹ 1500 വോട്ടുകൾക്ക് വിജയിക്കുന്ന സാഹചര്യം ഉണ്ടായി. കോൺഗ്രസിലെയും BJPയിലെയും വലിയ രീതിയിലുള്ള പാർട്ടിയുടെ ആഭ്യന്തര പ്രശ്നങ്ങൾ തന്നെയാണ് CPIMനെ അവിടെ വിജയത്തിലെത്തിച്ചത്. ഇക്കുറി 1 ഡസനോളം സീറ്റുകളിൽ ശക്തമായ മത്സരം കാഴ്ചവെക്കും. അതിനകത്ത് ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയായ ജയറാം താക്കൂർ മത്സരിക്കുന്ന മണ്ഡലത്തിലും CPIM സ്ഥാനാർത്ഥിയെ ശക്തമായി ഇറക്കി അവിടെ മത്സരം കാഴ്ചവെക്കാൻ തന്നെയാണ് ശ്രമിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ജയറാം താക്കൂർ മത്സരിക്കുന്ന മണ്ഡലത്തിലും കനത്ത വാശിയേറിയ ത്രികോണ പോരാട്ടം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. 1993 ശേഷം പിന്നീട് അങ്ങോട്ട് വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വന്നു രാകേഷ് സിൻഹയ്ക്ക് വീണ്ടും ജനപ്രതിയാകാൻ. ഇടതുപക്ഷത്തിന് ശക്തമായൊരു മാസ് അടിസ്ഥാനമൊന്നും അവിടെ ഇല്ല എന്ന് പലരും പറയുന്നുണ്ട്. എന്നാൽ കേഡർ സംവിധാനം കൃത്യമായി ഉണ്ട് താനും. ഷിംലയിലാണ് ഏറ്റവും വലിയ സംവിധാനം. 2017 ഷിംലയിൽ വിജയിച്ചു കയറുമ്പോൾ അതിനു മുമ്പ് CPIM ഹിമാചൽ പ്രദേശിൽ ജയിച്ചത് വർഷങ്ങൾക്ക് മുമ്പ്, അതായത് 2 ദശാബ്ദങ്ങൾക്ക് മുമ്പായിരുന്നു എന്നുള്ളതാണ് വാസ്തവം. എന്നാൽ 2012 മേയർ പോസ്റ്റും ഡെപ്യൂട്ടി മേയർ പോസ്റ്റും നേടിയെടുത്തുകൊണ്ടാണ് ഷിംലയിൽ നഗരസഭാ വിജയം CPIM ആഘോഷിച്ചത്. അതുവരെ കോൺഗ്രസിന്റെ കുത്തകയായിരുന്നു ഈ പറയുന്ന മേയർ ഡെപ്യൂട്ടി മേയർ പോസ്റ്റ്. അന്ന് കോൺഗ്രസിന്റെ അധികായനായ നേതാവ് വീർഭദ്ര സിംഗ് ഭരിക്കുന്ന കാലമായിരുന്നു. എന്നിട്ട് പോലും CPIM അടിപതറാതെ ശക്തമായി മുന്നോട്ട് നയിച്ചു. ഇപ്പോഴിതാ BJPയുടെ കയ്യിലാണ് ഹിമാചൽ പ്രദേശ്. ഇക്കുറിയും BJP വിജയ തുടർച്ച ആവർത്തിക്കുമെന്നും കോൺഗ്രസിലെ പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ പാർട്ടിയെ പടുകുഴിയിൽ എത്തിക്കുമെന്നുമാണ് കണക്കൂട്ടൽ. എന്നാൽ അതൊന്നും ഇവിടെ CPIMനെ തെല്ലും അലട്ടുന്നില്ല. കാരണം CPIMനെ സംബന്ധിച്ചിടത്തോളം സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പ്രധാന ലക്ഷ്യം. ജയറാം താക്കൂർ മത്സരിക്കുന്നത് ശക്തമായ പോരാട്ടത്തിന് വേണ്ടി തന്നെയാണ്, ഷിംല അർബനിലാണ്. എന്നാൽ മുൻപ് ഡെപ്യൂട്ടി മേയറായിരുന്ന അഖ്യേന്ദർ സിംഗ് പൻവാറും അതോടൊപ്പം തന്നെ IFS ഉദ്യോഗസ്ഥനും അതോടൊപ്പം കിസാൻ സഭയുടെ അധ്യക്ഷനുമായിട്ടുള്ള കുൽദീപ് സിംഗ് തൻവാർ ഒക്കെ ശക്തമായ മത്സരം കാഴ്ചവെക്കാൻ മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ്. 11 സീറ്റുകളിൽ CPIMന് തിയോഗ് മാത്രമാണ് ഇപ്പോൾ മത്സരത്തിൽ വിജയിച്ചത്. BJP 8 സീറ്റിലും കോൺഗ്രസ് 2 സീറ്റിലും CPIM ഇപ്പോൾ സ്ഥാനാർത്ഥിയെ നിർത്തിയ സ്ഥലങ്ങളിൽ വിജയിച്ചിട്ടുണ്ട്. 2021 ബൈ ഇലക്ഷനിൽ കോൺഗ്രസ് ജുബാൽ കോഥായി സീറ്റിലും വിജയിച്ചിരുന്നു. CPIMന്റെ സ്റ്റേറ്റ് സെക്രട്ടറി ആയിട്ടുള്ള ഓൻകാർ ഷാദ് പറഞ്ഞിരിക്കുന്നത് കേന്ദ്ര കമ്മിറ്റി അദ്ദേഹത്തിനോട് പറഞ്ഞിരിക്കുന്നത് എല്ലായിടത്തും എല്ലാ സീറ്റുകളിലും മത്സരം കാഴ്ചവെക്കാനാണ്. എന്നാൽ എല്ലായിടത്തും കാഴ്ചവെച്ചിട്ട് കാര്യമില്ല. സെലക്റ്റഡ് ആയിട്ടുള്ള അസംബ്ലി സീറ്റുകളിൽ ശക്തമായ പ്രകടനം നടത്തിയാലേ CPIMന് കൂടുതൽ സീറ്റുകൾ കിട്ടുകയുള്ളൂ. CPIM വെറുതെ മത്സരിക്കുകയല്ല, സീറ്റുകൾ ജയിക്കാനാണ്. അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥികൾ ഇറക്കുമ്പോൾ പരമാവധി അവരുടെ എല്ലാ രീതിയിലുള്ള ശ്രമവും വിജയിക്കാൻ വേണ്ടി തന്നെയാണ്. ഗുണ്ടായിസം അതോടൊപ്പം തന്നെ ഡ്രഗ് മാഫിയ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളതും ഹിമാചൽ പ്രദേശിലെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കെതിരെ സർക്കാർ കാര്യമായിട്ടുള്ള നടപടികൾ എടുക്കുന്നില്ല, അവർക്കെതിരെ അലംഭാവമാണ് എന്നുള്ളതും CPIMന്റെ സംസ്ഥാന സെക്രട്ടറി പറയുന്നുണ്ട്. അതുകൂടി കണക്കിലെടുത്തായിരിക്കും ഇക്കുറി ഗവൺമെന്റിനെതിരെ വിധിയെഴുതാൻ പോകുന്നത് എന്നും CPIM പറയുന്നു. കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.